ക്രമനുസിലേക്ക് സ്വാഗതം. വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത് വീണ്ടും ഭീതി പരത്തുന്നു. ചേർത്തല കുറുപ്പൻ കുളങ്ങരയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. നിപ്പ ബാധ എന്ന സ്ഥിരീകരണമില്ലെങ്കിലും പ്രദേശവാസികൾ ഭീതിയുടെ നിഴലിലാണ്. വിവരമറിഞ്ഞ് ആരോഗ്യവകുപ്പ് അധികൃതരെത്തി പരിശോധന നടത്തി. ചത്ത വവ്വാലുകളെ മറവു ചെയ്തു. സാമ്പിളുകൾ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ആശങ്ക വേണ്ടെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ചേർത്തല കുറുപ്പൻകുളങ്ങരയിൽ ആളൊഴിഞ്ഞ പഴയ കയർ ഗോഡൗണിലാണ് 150 വവ്വാലുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഗോഡൗണിൽ 100 വവ്വാലുകളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഗോഡൗണിൽ നിന്ന് രൂക്ഷമായ ദുർഗന്ധം വന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വവ്വാലുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വിവരം പുറത്തറിഞ്ഞതോടെ നാട്ടുകാരും ആലപ്പുഴ ജില്ലക്കാരും ഭീതിയുടെ നിഴലിലായിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അറിയിച്ചെങ്കിലും പേടിയോടെ കഴിയുകയാണ് ജനങ്ങൾ. പക്ഷികളോ മറ്റും കടിച്ച പഴങ്ങൾ കഴിക്കരുതെന്നും വീടുകളിലെ കിണറുകൾ വലകളോ മറ്റോ ഉപയോഗിച്ച് സംരക്ഷിക്കണമെന്നും കടുത്ത പനിയും മറ്റ് അസ്വസ്ഥതകളും ഉള്ളവർ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ നടത്തരുതെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറുപ്പൻ കുളങ്ങരയിൽ ഏറെ നാളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഗോഡൗണാണിതെന്നും കാടും പടർപ്പും നിറഞ്ഞു കിടക്കുന്ന ഗോഡൗൺ ഏറെ നാളായി തുറന്നു കിടക്കുകയായിരുന്നുവെന്നും ഇത് വവ്വാലുകളുടെ കേന്ദ്രമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. എന്നാൽ ഭീതി വേണ്ടെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയെങ്കിലും പ്രദേശവാസികളടക്കം ആശങ്കയിൽ തന്നെ കഴിയുകയാണ്. കഴിഞ്ഞ വർഷം കോഴിക്കോട് പടർന്നു പിടിച്ച നിപ്പ വൈറസ് സംസ്ഥാനത്തെ ആകെ ഭീതിയുടെ നിഴലിലാക്കിയിരുന്നു. എന്നാൽ ഈ വർഷവും എറണാകുളത്ത് നിപ്പ എന്ന വാർത്ത സംസ്ഥാനത്തെ വീണ്ടും മുൾമുനയിൽ നിർത്തി. നിപ്പ ബാധ എന്ന സംശയത്തിൽ എറണാകുളത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവ് പ്രത്യേകം നിരീക്ഷണത്തിലുമായിരുന്നു. എന്നാൽ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം യുവാവിന് നിപ്പയില്ലെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം നിപ്പയുടെ ഭീതിയിൽ നിന്നും മുക്തരായത്. എന്നാൽ ഇപ്പോൾ വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത് വീണ്ടും സംസ്ഥാനത്ത് ഭീതി പടർത്തുകയാണ്. കൂടാതെ കൊല്ലം ജില്ലയിൽ പടർന്നു പിടിക്കുന്ന H1N1 ചിക്കൻ ബോക്സും മഞ്ഞപ്പിത്തവും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. H1N1 ബാധിച്ച 2 ഒരാഴ്ചക്കിടെ കൊല്ലത്ത് മരിച്ചത്. ഇതും ഭീതി പടർത്തുകയാണ്. ജനങ്ങൾ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മ ന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മ ന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മ ന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.